ഓം ശാന്തി. ഇന്ന് നമുക്ക് പഠിക്കാനും ജീവിതത്തിൽ പകർത്താനുമുള്ള ഈശ്വരൻ്റെ ശ്രീമതം കേൾക്കാം. ഭഗവാന് വാച, മധുരമായ കുട്ടികളെ, നിങ്ങൾ സത്യമായ അലൗകിക മായാജാലക്കാരാണ്, അല്ലെ? ബാബെ സാധാരണ മായാജാലക്കാരെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബാബയുടെ മക്കളായി നമ്മളും ഏത് മായാജാലാണ് ചെയ്യേണ്ടത്? ഭഗവാൻ നൽകുന്ന മായാജാലാണ് മനുഷ്യനിൽ നിന്നും ദേവതയാക്കി മാറ്റുക. അതുകൊണ്ട് ബാബ പറയാണ്, നിങ്ങൾക്കും മനുഷ്യനെ ദേവതയാക്കി മാറ്റുന്നതിൻ്റെ മായാജാലം കാണിക്കണം. എന്തുകൊണ്ടാണ് മായാജാലം പറയണേ? അല്ലേ, മാനുഷിക സംസ്കാരത്തിൽ നിന്നും ദൈവിക ഗുണങ്ങൾ ധാരണ ചെയ്യുക എന്ന് പറയുന്നത് ഏറ്റവും ഉയർന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അതിനാണ് ബാബ നമുക്ക് ദിവസേന ഓരോ പഠിപ്പ് നൽകുന്നത്. നമ്മുടെ ആസുരീയ സംസ്കാരങ്ങളെല്ലാം ഇല്ലാതാക്കി ഈശ്വരീയ ഗുണങ്ങൾ ധാരണ ചെയ്യുക. ഭഗവാന്റെ ചോദ്യം ഇതാണ്, നല്ല പുരുഷാർത്ഥി വിദ്യാർത്ഥികളുടെ അടയാളങ്ങൾ എന്തൊക്കെയാണ് ചോദിച്ചു ബാബ. നല്ല പുരുഷാർത്ഥികളായിട്ടുള്ള സ്റ്റുഡൻസ്, ഒരു സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, പഠിക്കുക, പഠിക്കുന്നതിൻ്റെ വിഷയത്തിലാണ് സ്റ്റുഡൻസിന് വിദ്യാർത്ഥികൾക്ക് പ്രാധാന്യം കൂടുതൽ, അല്ലേ? സ്വയം പഠിക്കുകയും ചെയ്യും, അതേപോലെ ആ കുട്ടികളെ കണ്ട് മറ്റുള്ളവരും പഠിക്കാൻ ആരംഭിക്കും. അപ്പോൾ ബാബയുടെ ഉത്തരം ഇതാണ്, അവർക്ക് പാസ് വിത്ത് ഓണറായിട്ട് മാറാൻ. എന്താ പാസ് വിത്ത് ഓണർ അർത്ഥം? ബഹുമതിയോടുകൂടി പാസ്സാവുക, അല്ലെങ്കിൽ അംഗീകാരത്തോടുകൂടി ഉയർന്ന പദവിയോടുകൂടി പാസ്സാവുക. അർത്ഥം ബാബ വേറൊരു ശബ്ദത്തിൽ പറയാണ്, വിജയമാലയിലെ മുത്തായിട്ട് മാറാനുള്ള ലക്ഷ്യം അവർ വയ്ക്കാറുണ്ട്. നല്ല പുരുഷാർത്ഥികളായിട്ടുള്ള വിദ്യാർത്ഥികൾ വിജയമാലയിലെ, അതായത് അഷ്ടരത്നങ്ങളിലോ 108-ലോ വരാനുള്ള ലക്ഷ്യത്തോടെ അവർ പഠിക്കും. അവരുടെ ബുദ്ധിയിൽ ഒരേ ഒരു ബാബയുടെ ഓർമ്മ മാത്രമേ ഉണ്ടാവുള്ളൂ. ദേഹധാരികളിലേക്ക് അവരുടെ ബുദ്ധി ഒരിക്കലും പോകില്ല. ദേഹസഹിതം എല്ലാ സംബന്ധങ്ങളെയും മറന്ന് ബുദ്ധിയോഗം ഒരേ ഒരു ബാബയിൽ യോജിപ്പിക്കുക എന്നുള്ളത് അതിനുള്ള പുരുഷാർത്ഥം അവർ ചെയ്യും. ബുദ്ധി ഒരിക്കലും പല സ്ഥലങ്ങളിൽ ഇവരിട്ട് അലയിച്ചുകൊണ്ടിരിക്കില്ല. അവരുടെ ബുദ്ധി ഒരേ ഒരു ബാബയിൽ വെക്കാനായിട്ട് അവർ ശ്രദ്ധിക്കും. അങ്ങനെയുള്ള, അല്ലേ, ആരുടെ ബുദ്ധിയാണോ ഒരേ ഒരു ബാബയിലേക്ക് മാത്രം വെക്കാനായിട്ട് പ്രയത്നിക്കുന്നത്, അങ്ങനെയുള്ള പുരുഷാർത്ഥികളായിട്ടുള്ള കുട്ടികളെ നമ്പർ വൺ സ്റ്റുഡൻ്റ് ആവുള്ളൂ, അല്ലെങ്കിൽ അവരെ ബാബ പറഞ്ഞ മാലയിലെ മൊത്തമായിട്ട് മാറുള്ളൂ. അതുകൊണ്ട് മാലയിലെ മൊത്തമായിട്ട് മാറാനായിട്ട് നമുക്കും എന്ത് ചെയ്യണം? അറ്റൻഷൻ വെക്കണം. അപ്പോൾ അതിനുവേണ്ടി ബാബ പറഞ്ഞിട്ടുള്ള പോയിൻസാണ്, ഒന്ന്, ബുദ്ധി ഒരേ ഒരു ബാബയിലേക്ക് മാത്രം വെക്കുക. പിന്നെ അത് മാത്രമല്ല, പാസ് വിത്ത് ഓണറായിട്ട് മാറാനുള്ള പുരുഷാർത്ഥം, നമ്മുടെ ലക്ഷ്യം അതായിരിക്കണം. അടുത്ത പോയിൻ്റ് ഈശ്വരൻ പറയണേ, ഈ ഒരു ആത്മീയ ലഹരിയിൽ സദായിരിക്കണം. ബാബ നമ്മെ ഡബിൾ കിരീടധാരിയാക്കിയിട്ടാണ് മാറ്റുന്നത്. സത്യുഗീ ദേവതകളെ ഡബിൾ കിരീടധാരി എന്ന് പറയും, അല്ലേ? അപ്പോൾ രത്നഖചിതമായിട്ടുള്ള കിരീടവും പവിത്രതയുടെ കിരീടവും, അങ്ങനെ ഡബിൾ കിരീടം ഭഗവാൻ നമുക്ക് ഈ സമയത്ത് നൽകുന്നുണ്ട്. നമ്മളാണ് സ്വദർശന ചക്രധാരികളായിട്ടുള്ള ബ്രാഹ്മണർ. നമ്മൾ പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ ഇവയുടെ ജ്ഞാനം ബുദ്ധിയിൽ വെക്കണം. അതാണല്ലോ സ്വദർശന ചക്രധാരി. നമ്മൾ ആരായിരുന്നു, ഇപ്പോൾ ആരാണ്, ഇനി ആരാവാനായിട്ട് പോകുന്നു. ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ നമ്മളുടെ ബുദ്ധിയിൽ ഇടയ്ക്കിടയ്ക്ക് സ്മരിച്ചുകൊണ്ടിരിക്കണം. എനിക്കിനി ദേവതയായിട്ട് മാറി, ദേവതാലോകത്തിൽ വേണം എനിക്ക് പോകാനായിട്ട്. അപ്പോൾ അതിനെയാണ് സ്വദർശന ചക്രധാരി. ത്രികാലദർശി സ്ഥിതിയിൽ ഇരുന്നുകൊണ്ട് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യണം. പാസ് വിത്ത് ഓണറായി മാറുന്നതിന് വേണ്ടി ബാബയോട് സത്യം സത്യമായ പ്രീതി ഉണ്ടായിരിക്കണം, അല്ലേ? ഈശ്വരനോട് ഉള്ളുകൊണ്ടുള്ള സാന്നിധ്യം നമ്മളിലുണ്ടായിരിക്കണം. ബാബയെ ഓർമ്മിക്കാനുള്ള പ്രയത്നം നമ്മൾ ചെയ്യണം. നമുക്കറിയാം, നമ്മുടെ ബുദ്ധി ജോലി, വേല, അങ്ങനെയുള്ള പല മിത്രസംബന്ധികളിലേക്കൊക്കെ പോകുന്നത്. പക്ഷേ എന്നിരുന്നാലും നമ്മൾ പ്രയത്നിക്കണം എന്നാണ് പറയണം ബാബ, അല്ലേ? ഈസിയായിട്ട് പോവില്ല ചിലപ്പോൾ, പക്ഷേ നമ്മൾ ഓർമ്മയിലിരിക്കാനായിട്ട് ഗുപ്തമായി പരിശ്രമിക്കുക തന്നെ വേണം. അതിനാണ് ബാബ നമുക്ക് ഒരുപാട് ഡ്രില്ലുകൾ പഠിപ്പിച്ച് തന്നിട്ടുള്ളത്. പിന്നെ ബാബയുടെ മഹാവാക്യങ്ങൾ നമ്മുടെ ബുദ്ധിയിൽ വയ്ക്കുമ്പോഴും നമ്മുടെ ബുദ്ധി മറ്റെങ്ങോട്ടും പോകില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നല്ല പുരുഷാർത്ഥി വിദ്യാർത്ഥികളായിട്ട് മാറാം. ഓം ശാന്തി.